അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നല്ല അടിപൊളി ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ ശക്തനിൽ കുറച്ച് നാൾ മുന്നേ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വില 60 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വില കൊടുത്ത് ഇനി വാങ്ങിക്കേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് കുറച്ച് വേസ്റ്റ് തുണിയാണെങ്കിൽ നമുക്ക് തന്നെ നല്ല അടിപൊളി ഹെയർ ബാൻഡ് നമുക്ക് തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വേസ്റ്റ് തുണിയിൽ നിന്ന് മറ്റേ വെൽവെറ്റ് തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്കും ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ 29.5 നീളത്തിലും 3 ഇഞ്ച് വീതിയിലുള്ള തുണിയും അലാസ്റ്റിക് ഒരു 16-18 ഇഞ്ച് ആയാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ ആദ്യമേ തന്നെ നടുമടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സൂചി വെച്ചിട്ടത് നല്ല പുറം മറച്ചെടുക്കുകയാണ് ചെയ്യണത്. നമ്മുടെ ചുരിദാറിൻ്റെ ബാക്കിൽ കെട്ടൊക്കെ വെക്കണത് മറച്ചെടുക്കില്ല അതേപോലെ തന്നെ. ഇനി അലാസ്റ്റിക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കാം. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 അറ്റഭാഗവും ഒരുമിച്ച് ചേർത്തിട്ട് നല്ലപോലെ കെട്ടിട്ടെടുക്കണം. അപ്പോൾ നല്ലപോലെ കെട്ടിട്ടെടുത്തതിന് ശേഷം നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചിലവർ തുന്നി കൊടുക്കും, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഉറപ്പിൽ അത് നിൽക്കും. അതിനുശേഷം ഞാനൊരു ഫ്ലവർ വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഹെയർ ബാൻഡും ഒരു ഫ്ലവർ വെക്കാനായിട്ട് ഒരു 10-12 ഇഞ്ച് നീളത്തിലൊരു തുണി എടുത്തിട്ടുണ്ട്. ഒരു 2.5 ഇഞ്ച് വീതിയിലൊരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മടക്കുമ്പോൾ 1.25 ഇഞ്ച്. ഇത് നമ്മളിനി തുന്നി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റം വരെ നമ്മളിത് തുന്നിയെടുക്കണം. ഇത് തുന്നിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ നൂല് ഇങ്ങനെ പിടിച്ച് വലിക്കണം. അപ്പോൾ അത് വലിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ഫ്ലവർ ഷേപ്പ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ആ 2 അറ്റവും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. തുന്നാണെങ്കിൽ തുന്നിയെടുക്കാം, പക്ഷേ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഉറപ്പ് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, നടുഭാഗം, അത് മുഴുവനും ഇതേപോലെ തുന്നിയെടുത്ത് ശരിക്കും ഒരു ഫ്ലവർ പോലെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഹെയർ ബാൻഡിന് തുന്നി എടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാനൊരു 3 ബീഡ്സ് കൂടി അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വലിയ ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവരും.